നമസ്കാരം ചിരിയുടെ പിന്നിലെ ദുഃഖവും മിഴിയുടെ പിന്നിലെ കണ്ണീരും ദേഷ്യത്തിന് പിന്നിലെ സ്നേഹവും അറിയുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ നമുക്ക് ഏവർക്കും ഒരുപടി യഥാർത്ഥ സുഹൃത്തുക്കൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തന്നെ ഇന്നത്തെ അധ്യായം ആരംഭിക്കാം ദേവാമൃതത്തിന്റെ ഇന്നത്തെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ

തത്വജ്ഞാനപരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമ സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യമായ ആത്മോപദേശതകത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ പദ്യത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുപ്പത്തി രണ്ടാമത്തെ പദ്യത്തിൽ ഭഗവാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ധർമ്മിയെ കാണാൻ സാധിക്കാത്തത് ഇതെല്ലാം ഉണ്ടാക്കി കാണിക്കുന്ന ധർമ്മി അരുളിയ ധർമ്മി അദൃശ്യമാകാലേ അത് അദൃശ്യമായി ഇരിക്കുന്നത് കൊണ്ടാണ് അത് കാരണസത്തയിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സമൂഹത്തിലേക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഇതിനകത്ത് എളുപ്പമുണ്ട് ഞാനാണിത് ചെയ്തത് ഞാനാണിത് ചെയ്തത് എന്ന് പറയുന്നത് ദൈവികതയല്ല നമ്മളെല്ലാം നമ്മൾ ചെയ്തതൊക്കെ ഇങ്ങനെ വിളിച്ചു നടക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഒന്നിന് കാരണമായിരിക്കുന്നവൻ എല്ലാത്തിൻ്റെയും പിന്നിലും മറഞ്ഞിരിക്കുകയുള്ളു ഒരിക്കലും ആരും കാണില്ല അങ്ങനെ മറിഞ്ഞിരിക്കുന്നതിൽ അവൻ ആനന്ദിക്കുന്നുണ്ട് ഒരിക്കലും പുറത്തു വരില്ല മറ്റു പലരും അവകാശവാദവും ഉന്നയിച്ചോട്ടിങ്ങനെ നടക്കും ഞങ്ങളാണ് ഞങ്ങളാണെന്ന് പറയുമ്പോഴും അത് ചെയ്തയാൾ ഒരിക്കലും പുറത്തു വരില്ല അവൻ അദൃശ്യമായിട്ട് ഇരിക്കും അങ്ങനെ അദൃശ്യമായി മറയിട്ട് മറയിട്ട് നിലകൊള്ളുന്നവരിലാണ് ദൈവീകതയുള്ളത് പക്ഷേ നമ്മൾ ദൈവങ്ങളാണെന്നും പറഞ്ഞ് ആരാധിച്ചുകൊണ്ട് നടക്കുന്നവരൊന്നും മറയിടുന്നവരല്ല ഞാനാണ് അത് ചെയ്തത് എന്ന് പറയുന്നവരാണ് ഞാനിനെ മുന്നിൽ നിർത്തിയിരിക്കുന്നവരാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ അത്ഭുതങ്ങൾ ചോദിക്കും ചിലർ ഗുരു അത്ഭുതങ്ങളൊക്കെ കാട്ടിയിട്ടുണ്ടോ ഗുരു കാട്ടുന്ന അത്ഭുതങ്ങൾ ഗുരു തന്നെ മറച്ചു പിടിക്കും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഭഗവാൻ ഒരിക്കലും ഞാൻ കാരണമാണ് സംഭവിച്ചതെന്ന് പറയില്ല ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് സ്മരണ കൊണ്ടൊക്കെ ഓരോരുത്തർക്ക് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുരു പറയാമോ നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ് നമ്മുടെ കഴിവല്ല എന്ന് പറയും നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ രക്ഷിക്കുന്നത് നാമല്ല എന്ന് ഭഗവാൻ പറയും ഇത് മറയിട്ട് പിടിക്കലാണ് യഥാർത്ഥത്തിലുള്ള ദൈവികത മറയിട്ട് നിൽക്കുന്നതാണ് അത് പുറമേ കാണുന്നതല്ല ചിലത് പറയത്തില്ലേ പ്രത്യക്ഷപ്പെട്ടു എൻ്റെ മുന്നിൽ വന്നിട്ട് ദൈവം ഇങ്ങനെ പറഞ്ഞു ഒക്കെ പറയും ഇങ്ങനെ വെറുതെ നീ അങ്ങനെ ചെയ്യൂ എന്ന് ദൈവം വന്നിട്ട് പറഞ്ഞു ഇവൻ്റെ തോന്നലാണ് ഇല്ലെങ്കിൽ ഇവൻ മറ്റുള്ളവരെ പറ്റിക്കുന്നതാണ് അങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒന്നല്ല ദൈവം അറിവ് ധർമ്മിയേ അല്ല അങ്ങനെ പ്രത്യക്ഷമായിട്ട് നിങ്ങളിവിടെ ആരെങ്കിലും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു തന്നാൽ അത് ധർമ്മിയേ അല്ല അരുളിയ ധർമ്മി അദൃശ്യമാകിയാലേ ഈ അരുളിയ ധർമ്മിയെ നിങ്ങൾ എത്ര കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല അത് അദൃശ്യമായിരിക്കുന്നതാണ് അദൃശ്യമായിരിക്കുന്നത് കൊണ്ടാണ് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കം ഇവിടെ വരുന്നത് എന്നാൽ കുറേ നാളായി വരുകിടം തർക്കിക്കുന്നതെന്ന് ഒരു ദിവസം വന്ന് ഫ്രണ്ട് നിന്നേക്കാമെന്ന് വിചാരിക്കില്ല അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല അത് അതൊരു വ്യക്തിയല്ല അതൊരു സത്വമല്ല അത് ബോധമാണ് നമ്മളിത് ഉണ്ട് ഇല്ല എന്ന് തർക്കിച്ച് നടക്കുമ്പോഴും ഇതിവിടെ എല്ലായിടത്തും ഉണ്ട് അതിൽ നിറഞ്ഞിരുന്നു കൊണ്ട് അതിൻ്റെ ഭാഗമായിരുന്നു കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് തർക്കിക്കുന്നത് നമുക്കതിനെക്കുറിച്ച് ബോധ്യം വരാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത് അപ്പോൾ നമ്മളെല്ലാവരും സ്ക്രിപ്റ്റ് അറിയാത്ത ഒരു നാടകത്തിൽ പെട്ടുപോയിരിക്കുന്നവരാണ് നമ്മളറിയാതെ നമ്മെക്കൊണ്ട് പ്രോംറ്റ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ആരോ അവതരിപ്പിക്കുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നാം അതിനിയെങ്കിലും മനസ്സിലാക്കണം അല്ലാതെയുള്ള തട്ടിപ്പുകൾക്ക് വശംവതരായി പോകരുത് യഥാർത്ഥ അറിവിനെ നിങ്ങൾ അറിയണം എന്നാണ് ഭഗവാൻ ഇതിലൂടെ ബോധിപ്പിക്കുന്നത് നമുക്ക് തുടരാം എന്നേക്ക് എല്ലാവർക്കും നമസ്തേ ശുഭദിനം നേരുന്നു